അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാനിൽ മഗ്ഫിറത്തിൻ്റെ പത്ത് നമ്മളിൽ നിന്ന് പിരിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ അവനോട് ഏറ്റുപറയാൻ ഏറ്റവും ഉത്തമമായ സമയം നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. നാം ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമാറാകട്ടെ. നാം ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും നാം നിസാരമായി കാണാൻ പാടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ പാപങ്ങളെ കാണുന്നത് ഒരു പർവ്വതത്തിൻ്റെ താഴെ, ആ പർവ്വതം തൻ്റെ മേൽ വീഴുമോ, ആ പർവ്വതം തൻ്റെ മേൽ ഇടിഞ്ഞു വീഴുമോ എന്ന ഭയത്താൽ ഒരു മനുഷ്യൻ എത്രത്തോളം ഭയത്താലാണോ ഇരിക്കുന്നത്, അത്രത്തോളം ഭയത്തോടുകൂടിയാണ് മുഅ്മിനായ മനുഷ്യൻ അവൻ ചെയ്ത പാപങ്ങളെ കാണുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ തെമ്മാടിയായ മനുഷ്യനോ, ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറഅല അംഫിഹി, തെമ്മാടിയായ മനുഷ്യൻ അവൻ്റെ മൂക്കിൻ്റെ മുന്നിലൂടെ പാറിക്കളിക്കുന്ന ഒരു ഈച്ചയോട് നിസാരപ്പെടുത്തുകയാണ് തെമ്മാടിയായ മനുഷ്യൻ. ഒരിക്കലും ആ കൂട്ടത്തിൽ നാം പെട്ടുപോകാൻ പാടില്ല. കൂട്ടം കൂടിയിരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്തതായ, റബ്ബ് തൃപ്തിപ്പെടാത്തതായ ചില കാര്യങ്ങൾ വളരെ അന്തസ്സോടുകൂടി ചില ചെറുപ്പക്കാർ ചെയ്തു എന്ന് അന്തസ്സോടുകൂടി പറയാറുണ്ട്. അത് തെറ്റിനെ നിസാരപ്പെടുത്തലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നാം ചെയ്ത തെറ്റുകൾ അത് ഭയത്തോടുകൂടി റബ്ബിനോട് ഖേദിച്ചു മടങ്ങണം. അല്ലാഹു സുബ്ഹാനഹു തആലയോട് നാം എത്ര വലിയ തെറ്റാണ് ചെയ്തതെങ്കിലും അത് റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ ഷരീഫിലൂടെ നമ്മോട് പറയുന്നത് കാണാം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, ഓ പാപം ചെയ്തതായ എൻ്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആശമുറിഞ്ഞു പോകരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. അപ്പോൾ നാം എത്ര പാപങ്ങൾ ചെയ്താലും, എത്രത്തോളം പാപങ്ങൾ ചെയ്താലും റബ്ബിനോട് ഖേദിച്ചു മടങ്ങിയാൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തൗബ ചെയ്താൽ റബ്ബ് പുറത്തപ്പെട്ടു തരുമെന്ന് അവൻ നമ്മോട് വാഗ്ദാനം ചെയ്യുകയാണ്. നാം ചെയ്യേണ്ടത് അവനോട് തൗബ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നാം അല്ലാഹു സുബ്ഹാനഹു വതആലയോട് തൗബ ചെയ്യുന്നത് റബ്ബിന് വളരെയേറെ സന്തോഷമുളവാക്കും. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലില്ലാഹി അഷദ്ദു ഫറഹൻ ബി തൗബത്തി അബ്ദിഹി, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അവൻ്റെ അടിമ അവനോട് തൗബ ചെയ്യുമ്പോൾ അവന് വല്ലാത്ത അങ്ങേയറ്റത്തെ സന്തോഷമുണ്ടാക്കും. എത്രത്തോളമാണ്, ഒരു മനുഷ്യൻ, ഒട്ടകം നഷ്ടപ്പെട്ടതായ മനുഷ്യൻ, ആ ഒട്ടകത്തിലായിരുന്ന അവൻ്റെ യാത്രാ സാമഗ്രികളും ഭക്ഷണവും പാനീയവും എല്ലാം അവൻ്റെ യാത്രാവേളയിൽ, അങ്ങനെയുള്ളതായ ഒട്ടകം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആ ഒറ്റപ്പെട്ട സ്ഥലത്ത്, ആരോരുമില്ലാത്ത ആ സ്ഥലത്ത് അവൻ ആ ഒട്ടകത്തെ അന്വേഷിച്ചന്വേഷിച്ച് അവസാനം ആ ഒട്ടകത്തിൽ നിന്ന് അവൻ ആശമുറിയുകയും ഒരു മരച്ചുവട്ടിൽ ആ തണലിൽ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതായ സമയത്ത് തൻ്റെ മുന്നിൽ താൻ തേടി നടന്ന തൻ്റെ ഒട്ടകം നിൽക്കുന്നത് കണ്ട് വളരെ സന്തോഷമായി. അവൻ പെട്ടെന്ന് റബ്ബിനെ ശുക്ര ചെയ്തു, അല്ലാഹുമ്മ അന്ത അബ്ദി അന റബ്ബുക, ഞാൻ അല്ലാഹുവെ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണെന്ന് പറഞ്ഞു. സന്തോഷാധിക്യത്താൽ ശുക്ര ചെയ്തപ്പോൾ മാറിപ്പോയതാണ്, തിരിച്ചാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒരു മനുഷ്യന്
യാത്രാവേളയിൽ തൻ്റെ വാഹനവും ഭക്ഷണവും പാനീയവും മറ്റ് യാത്രയ്ക്ക് ആവശ്യമായ എന്തെല്ലാം സംഗതികൾ വേണോ അതെല്ലാം നഷ്ടപ്പെട്ടതായ മനുഷ്യൻ അത് തിരിച്ചു കിട്ടുമ്പോൾ അവന് എത്രത്തോളം സന്തോഷമുണ്ടാക്കുന്നു അതിലേറെ സന്തോഷം റബ്ബിനോട് നാം ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സന്തോഷമുണ്ടാകും അങ്ങേയറ്റത്തെ സന്തോഷമുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നാം ഇനി ചെയ്ത തെറ്റുകൾ തൗബ ചെയ്തിട്ടും പിന്നീടും ചെയ്തു പോകുന്നു എങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാര ഇതേ പരാതിയുമായി ഒരു മനുഷ്യൻ വന്നു, നബിയെ ഞാൻ തെറ്റുകൾ ആവർത്തിച്ച് ചെയ്യുന്ന നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, തുബ് ഇലല്ലാ, അള്ളാഹുവിലേക്ക് നീ ഖേദിച്ചു മടങ്ങുക. അപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും തുബ് ഇലല്ലാ, നീ അള്ളാഹുവിന് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അങ്ങനെ ആവർത്തിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവസരത്തിൽ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ ഞാൻ ഏതുവരെ തൗബ ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, നീ ഷെയ്ത്താൻ്റെ ശത്രു ആകുന്നത് വരെ, അതായത് നീ ഷെയ്ത്താനിൽ നിന്ന് വിട്ടുനിന്ന് ആ പാപത്തിനെ ആ തെറ്റിനെ ഉപേക്ഷിക്കുന്നത് എപ്പോഴാണോ അതുവരെ നീ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ടേയിരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങളെ, എനിക്ക് തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, ഞാൻ തെറ്റിൽ നിത്യമാകുന്നു, എനിക്ക് തെറ്റിൽ നിന്ന് പിന്മാറി നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു, ഇൻ ഖബിൽത ഖംസ ഖിസാൽ, നീ അഞ്ചു കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആ അഞ്ചു കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിനക്ക് തെറ്റു ചെയ്യാമെന്ന് പറയുകയാണ്. ആ മനുഷ്യൻ വളരെ ആശ്ചര്യത്തോടുകൂടി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ശ്രദ്ധിച്ചു. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒന്നാമതായി പറഞ്ഞു കൊടുത്തു, ഇദാ അറത്ത അൻ തഅസിയല്ലാഹ ഫലാ തഅകുൽ ജിസഖഹു, നീ അള്ളാഹുവിനോട് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭക്ഷണം നീ കഴിക്കരുത്. അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ആശ്ചര്യത്തോടുകൂടി പറഞ്ഞു, എനിക്കതിന് സാധ്യമില്ലല്ലോ, അള്ളാഹു തന്ന ഭക്ഷണമല്ലാതെ ഈ ലോകത്ത് ഇല്ല, അപ്പോൾ എനിക്കതിന് സാധ്യമല്ല, അള്ളാഹുവിൻ്റെ ഭക്ഷണം കഴിക്കാതെ എനിക്ക് തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. രണ്ടാമതായി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ അറത്ത അൻ തഅസിയല്ലാഹ ഫലാ തസ്കുൻ ഷൈഅൻ മിൻ ബിലാദിഹി, നീ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ അധികാരത്തിലുള്ള സ്ഥലത്ത് നിന്നും പോവുക. അള്ളാഹുവിൻ്റെ അധികാരത്തിലുള്ള സ്ഥലത്ത് നീ താമസിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദികേട് നീ ചെയ്യാൻ പാടില്ല. അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു, അതിനും എനിക്ക് സാധ്യമില്ല തങ്ങളെ. അപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മൂന്നാമതായി പറഞ്ഞു കൊടുത്തു, ഫൻദുർ മൗളിഅൻ ലാ യറാക ഫീഹി, നീ ഒരു സ്ഥലം കണ്ടെത്തണം അതിൽ അള്ളാഹു നിന്നെ കാണാൻ പാടില്ല. അള്ളാഹു നിന്നെ കാണാത്തതായ ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് പോയി നീ തെറ്റ് ചെയ്യണമെന്ന് ആ മനുഷ്യനോട് പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതിനും എനിക്ക് സാധ്യമല്ല. നാലാമതായി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ജാഅക മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് അസ്റാഇൽ അലൈഹിസ്സലാം നിന്റെ റൂഹ് പിടിക്കാൻ നിന്റെ അടുക്കൽ വന്നാൽ അസ്റാഇൽ അലൈഹിസ്സലാമിനോട് നീ പറയണം, അഖിർനി ഹത്താ അതൂബ്, തൗബ ചെയ്യുന്നത് വരെ എന്നെ ഒന്ന് പിന്തിക്കണം എന്ന് മലക്കുൽ മൗത്ത് അസ്റാഇൽ അലൈഹിസ്സലാമിനോട് പറയണം എന്ന് പറയുമ്പോഴും അദ്ദേഹം പറഞ്ഞു, അതിനും എനിക്ക് സാധ്യമല്ലല്ലോ. അങ്ങനെ അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുമ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തു, ഇദാ ജാഅതുക അസ്സബാനിയ, സബാനിയാക്കളായ മലക്കുകൾ നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി നിന്റെ അടുക്കൽ വരുമ്പോൾ, ഫലാ തദ്ഹബ് മഅഹും, നീ അവരോടൊപ്പം പോകരുത്. അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു, അതിനും എനിക്ക് സാധ്യമല്ല. അങ്ങനെ
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല. അവൻ ആസ്വദിക്കുന്നതെല്ലാം റബ്ബിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് പിന്തിരിയാൻ സാധിച്ചു. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം നിഅമത്തുകളാണ് തന്നത്! നല്ല സംസാരശേഷിയും കാഴ്ചശക്തിയും കേൾവിശക്തിയും ശരീരത്തിന് നല്ല ആരോഗ്യവുമൊക്കെ തന്നു. പക്ഷേ നാം അള്ളാഹുവിന് ശുക്ര ചെയ്യുന്നതിന് പകരം, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന് പകരം, അള്ളാഹു തന്ന നിഅമത്തുകൾ കൊണ്ട്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അവൻ തൃപ്തിപ്പെടാത്തത് നാം ചെയ്തു കൂട്ടുകയാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നാം ഒരാൾക്ക് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടി നൽകുകയും അദ്ദേഹം നമുക്ക് ഇഷ്ടമല്ലാത്ത നിലയിൽ ആ വാഹനത്തെ ഡ്രൈവ് ചെയ്തു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? വേഗം ആ വാഹനത്തെ തിരിച്ചു വാങ്ങും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ആരോഗ്യവും ഈ അനുഗ്രഹങ്ങളൊന്നും അവനോട് നന്ദി കേട് കാണിക്കുന്ന, അവന് ഇഷ്ടമല്ലാത്തത് പ്രവർത്തിക്കുന്നത് കാരണം അപ്പോൾ തന്നെ തിരിച്ചു വാങ്ങുന്നില്ല. അൽഹംദുലില്ലാ, അല്ലാഹു അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ജനനം മുതൽ മരണം വരെ നമ്മുടെ റൂഹിന് സഞ്ചരിക്കാനുള്ള ഒരു വാഹനമാണ് നമ്മുടെ ജസദ്. അത് കൊണ്ട്, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നതിന് പകരം ആ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി അള്ളാഹുവിന് ശുക്ര ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതുപോലെ മമ്പഴലുരൂമിന് സഹായിക്കുന്നവർ, അതിനോട് സഹകരിച്ച് നിൽക്കുന്നവർ, അതിനെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മളെയും അവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നിർത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.